ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ അഗ്രി മാർക്കോസ്. ഇന്ന് നമ്മളൊരു ഔട്ടിങ്ങുമായിട്ടാണ് വന്നിരിക്കുന്നത്. ഇന്ന് നമ്മൾ പെറ്റ് സ്റ്റേഷനിൽ പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവിടെ കണ്ട ഒരു കുതിരയാണ്. പിന്നെ കുറേ സംഭവങ്ങൾ കണ്ടിട്ടുണ്ടായിരുന്നു. പിന്നെ ഈയൊരു സംഭവത്തിനെ കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഫ്രണ്ട്സ്, ഇതിൻ്റെ പേര് ഓസ്ട്രിച്ച് എന്നാണ്. ഇത് നല്ല വലിപ്പമൊക്കെ ഉണ്ട് കേട്ടോ. നല്ല ഒരു സമയം നല്ലോണം ഓടിയിന്. ഞങ്ങളുടെ കൂടെ വന്നത് എൻ്റെ അച്ഛൻ്റെ ഫ്രണ്ടിൻ്റെ വൈഫും മോനുമാണ് വന്നത്. ഇതാണ് ഇഗ്വാന. പിന്നെ നമ്മൾ കണ്ടത് ഈ തത്തേനെയാണ്. ഈ തത്തേൻ്റെ പേര് മക്കാവോ എന്നാണ്. അത് നല്ല ഫ്രണ്ട്ലി ആയിട്ടുള്ള തത്തയാണ്. പിന്നെ കുറേ പച്ച ഡക്ക്, എന്തോ പച്ച ഡക്ക് പോലത്തെ ഡക്കിനെ കണ്ടിട്ടുണ്ടായിരുന്നു. പിന്നെ ഒരു തത്തയും കണ്ടിരുന്നു. തത്ത കുറേ ഉണ്ടായിരുന്നു. അപ്പൊ ഇത് ഡക്സിന്റെ ഫാമിലിയിൽ പെട്ടതാണ് ഈ ഒരു ഡക്ക്. പിന്നെ ഇത് അണ്ണാനാണ്. അണ്ണാന ആ മരത്തിന്റെ കഷ്ണത്തിലൂട്ട് എക്സസൈസ് ചെയ്യുന്ന പോലെ അങ്ങോട്ടും ഇങ്ങോട്ടും തിന്നുവാണ്. പിന്നെ ഈ മീനിന് തീറ്റ കൊടുക്കുവാനില്ലേ, ഇതാണ് തീറ്റ. കൈമേൽ വെച്ചിട്ട് ആ വെള്ളത്തിൽ ആക്കുന്നേരം നമ്മുടെ കയ്യിൽ മീനൊക്കെ വരും. എനിക്ക് നല്ലോണം പേടിയുണ്ടായിരുന്നു. കാരണം മീന് ഓരോ വെള്ളം കടിക്കുന്നുണ്ടായിരുന്നു. ഇതാ ഈ ഡാനിക്കെന്ന് പറയുന്ന കുട്ടി ആ കൈ അതിൻ്റെ അകത്തേക്ക് മുക്കിയിട്ട് മീനിനെ പിടിക്കുകയാ ചെയ്യുന്നത്. ും ജിന്നാന്റിയും അമ്മയും അച്ഛനും എല്ലാവരും കൊടുത്തു നോക്കിന്. പിന്നെ ജിന്നാന്റി നോക്ക് കൊടുത്തു നോക്കുന്ന. അപ്പൊ ഫ്രണ്ട്സ്, അമ്മ നോക്കുന്നുണ്ട്. അമ്മയുടെ കൈ ആളെ തട്ടുന്നത് അമ്മ ഇങ്ങ് പൊന്തിച്ചളയുന്നുണ്ട്. കാരണം അമ്മക്ക് ഇതിനെയും എല്ലാത്തിനെയും പേടിയാ. 5 മിനിറ്റല്ലേ അവിടെ വെക്കുന്നില്ലോ. ജിന്നാന്റി എങ്കു കൈ താഴത്തേക്ക് വെക്കുന്നുണ്ട്. അപ്പൊ ഫ്രണ്ട്സ്, ഇത് ധനീഷ് അങ്കിള് കൊടുക്കുന്നതാണ്. ഇനി നമ്മൾ കാണുന്നത് പല തരത്തിലെ കളേഴ്സും സൈസുമായിട്ടുള്ള പ്രാവുകളാണ്. കറുപ്പ് നിറമുണ്ട്, വെള്ളയുണ്ട്. പിന്നെ കാണുന്നതാണ് കൊറേ മീന്. കൊറേ ഇതാ കണ്ടോ, കൊറേ മീനുണ്ട്. അപ്പൊ ഫ്രണ്ട്സ്, ഇതിന്റെ പേര് എനിക്കറിയില്ല കേട്ടോ. അവിടുന്ന് നോക്കാൻ വിട്ടു. നിങ്ങൾക്ക് അറിയുന്ന പേരുണ്ടെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യണേ. പിന്നെ ഇത് തത്തയാണ്. ഫസ്റ്റ് നമ്മൾ മക്കാവോനെ കണ്ടിട്ടുണ്ടായിരുന്നു. അതേ ഇതാണ് ഈ മക്കാവോന്. അതിന്റെ കളറ് മാറ്റമേ ഉള്ളൂ. പിന്നെ കൊറേ മീനിനെ ഒക്കെ കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പൊ ഫ്രണ്ട്സ്, ഇത് ധനീഷ് അങ്കിള് ഇഗ്വാനയുടെ കയ്യിൽ വെച്ചത് കണ്ടോ. അതിന്റെ വലിയ വാലാണ്. ആ ധനീഷ് ഏട്ടന്റെ മോൻ ഒറ്റപ്പെടില്ല ഇഗ്വാനനെ തൊടുന്ന കണ്ടോ. അപ്പൊ ഫ്രണ്ട്സ്, ഇതെന്താ ഗ്രാൻഡ്പാരന്റിനെ കയ്യിൽ വെച്ചതാണ്. എനിക്ക് കാണുന്ന നേരം എന്റെ പേടിയാകുന്നുണ്ട്. അപ്പൊ ഇത് ധനീഷ് ഏട്ടന്റെ മോന്റെ കയ്യില് ഗ്രാൻഡ്പാരന്റിനെ ഒക്കെ നോക്കിയിട്ട് ഓന്റെ കൈയും ഇതായി പോന്ന. അതുകൊണ്ട് ധനീഷ് അങ്കിള് ഓന്റെ കൈയിന്റെ മുകളിൽ കൈ വെച്ചിട്ടാണ് ആ ഗ്രാൻഡ്പാരന്റിനെ ആക്കിയത്. അപ്പൊ ഫ്രണ്ട്സ്, നമ്മൾ അടുത്തതായിട്ട് പോയി കഴിഞ്ഞത് ആ പെറ്റ് സ്റ്റേഷൻ്റെ ഇപ്പൊ തന്നെ ഫൺ സിറ്റി പാർക്ക് ഉണ്ടേനു. അവിടെയാണ് നമ്മൾ കളിക്കാൻ പോയത്. കുറേ റൈഡ്സിൽ നമ്മൾ കയറിയിട്ടുണ്ടായിരുന്നു.
പിന്നെ ഈ റൈഡിലും കയറിയിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മൾ കയറിയത് സ്ലൈഡിലേക്കായിരുന്നു. ഈ ധനീഷ് ചേട്ടൻ്റെ മുൻ മൂന്ന് നാല് പ്ലൈ